ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എം കെ സെറ്റ് ഗെയിമിങ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടി പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ പബ്ജി മൊബൈലിലെ സീസൺ ഫോർട്ടിയിലെ വീക്ക് സെവനിലെ മിഷൻസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടി പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ തീർച്ചയായും എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക വീഡിയോ പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പബ്ജി മൊബൈലിലെ വീക്ക് സെവൻ മിഷൻസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകണേ അതിനായിട്ട് നമ്മുടെ ആർ പിയിൽ ക്ലിക്ക് ചെയ്യുക ആർ പിയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ മിഷൻസിൽ നമ്മുടെ ചലഞ്ച് മിഷൻസ് ക്ലിക്ക് ചെയ്യുക ചലഞ്ച് മിഷൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീക്ക് സെവൻ കാണാം അപ്പോൾ മിക്ക കൂട്ടുകാർക്കും നമ്മുടെ വീക്ക് സെവൻ വന്നിട്ടുണ്ടാവില്ല വീക്ക് സിക്സ് ആയിരിക്കും അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആർ പി മുൻകൂട്ടി വാങ്ങിയ കാരണമാണ് എനിക്ക് വീക്ക് സെവൻ അൺലോക്ക് ആയത് അപ്പോൾ വീക്ക് സെവൻ പുതിയതായി കിട്ടിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് എങ്ങനെ നമ്മുടെ ഈ വീക്ക് സെവനിലെ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പരിചയപ്പെടുത്തി തരുന്നത് അതിനായിട്ട് നമ്മുടെ വീക്ക് സെവനിൽ നമുക്ക് ഫസ്റ്റത്തെ മിഷൻ എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ഫൈവ് ഓർ എബോ ഫോർ ടൈംസ് വാൾ ഇൻ എ ടീം വിത്ത് ഫ്രണ്ട്സ് ഇൻ ക്ലാസിക് മോഡ് അപ്പം നമ്മുടെ ക്ലാസിക് മോഡിൽ നമ്മൾ എസ് എബോയിൽ ഒരു നാല് വട്ടം നമുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഴുപത്തഞ്ച് നമ്മുടെ ആർ പി പോയിൻറ്റ് കിട്ടുമെന്നാണ് ഇതിൽ പറയണത് അപ്പോൾ ഇതിൽ നമ്മുടെ മിഷൻ കാർഡൊക്കെ വേണമെങ്കിൽ നമുക്കൊരു മൂന്ന് മിഷൻ കാർഡ് വെച്ച് ഈസി ആയി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മിഷനാണ് ഇത് പിന്നെ നമ്മുടെ രണ്ടാമത്തെ മിഷനിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിൽ ഫോർ എനിമീസ് വിത്ത് എ ഡബ്ല്യു എം ഇൻ എനി മൂഡ് അപ്പോൾ അരിയിനൊക്കെ ഇട്ടിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ എ ഡബ്ല്യു എം വെച്ചിട്ടൊരു നാല് കില്ലെടുക്കുകയാണെങ്കിൽ നമുക്ക് എഴുപത്തഞ്ച് ആർ പി പോയിൻറ്റ് കളക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ മൂന്നാമത്തെ മിഷീനിൽ പറയുന്നത് പിക്കപ്പ് ബാക്ക് പാക്ക് ലെവൽ ത്രീ ഇൻ ടെൻ മാച്ചസ് ഇൻ ക്ലാസിക് മോഡ് അപ്പം നമ്മുടെ ബാക്ക് പാക്ക് ഉണ്ട് ഒരു ലെവൽ ത്രീ ബാക്ക് പാക്ക് നമുക്ക് ഒരു പത്ത് മാച്ചസിൽ നമ്മുടെ ക്ലാസിക് മോഡിൽ നമുക്ക് കളക്ട് ചെയ്യുകയാണെങ്കിൽ എഴുപത്തഞ്ച് ആർ പി പോയിൻ്റ് നമുക്ക് ഈസിയായി കളക്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും പിന്നെ അടുത്ത മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് പാർട്ടായിട്ടാണ് ഈ മിഷീൻ കൊടുത്താക്കുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും എളുപ്പമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ രണ്ട് മിഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സിക്സ് മാച്ചസ് ഇൻ ആർക്കേഡ് മോഡ് അപ്പോൾ ഒരു ആർക്കേഡ് ഒരു ആറ് മാച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് നമ്മുടെ ആർ പി പോയിൻ്റ് സിമ്പിളായിട്ട് കളക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ നിങ്ങളെ അരിനേയിൽ നമ്മുടെ കിൽ മോർ ദാൻ സിക്സ്റ്റി എനിമീസ് ഇൻ സിംഗിൾ മാച്ച് ഇൻ അരീന അപ്പോൾ ഒരു അരീനയിൽ ഒരു പതിനാറ് കില്ലടിക്കുകയാണെങ്കിലും നമ്മുടെ ഈ നൂറ്റി ഇരുപത്തഞ്ച് ആർ പി പോയിന്റ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കളക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും പിന്നെ അടുത്ത മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിൽ ഫോർ എനിമീസ് വിത്ത് ഫൻ ഗ്രാനേഡ് ഇൻ എനി മൂഡ് അപ്പം നമ്മുടെ അരീനയിലൊക്കെ നമുക്ക് നേടിട്ടിട്ട് ഒരു നാല് എനിമീസിനെ കിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കത് അമ്പത് നമ്മുടെ ആർ പി പോയിൻ്റ് കളക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും പിന്നെ അടുത്ത മെഷീനിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കിൽ തേർട്ടി എനിമീസ് വിത്ത് ദി എ കെ ഇൻ അരീന അപ്പോൾ എ കെമ്പ് വെച്ചിട്ട് നമുക്ക് ഒരു മുപ്പത് എനിമീസിനെ കില്ല് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അമ്പത് ആർ പി പോയിന്റ് നമുക്ക് സിമ്പിളായിട്ട് കളക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അടുത്ത മെഷീനിൽ പറയുന്നത് എന്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കില്ല് സിക്സ്റ്റി എനിമീസ് ഇൻ എ റൂം ഓർ റൂഫ് ടോപ്പ് ഇൻ ക്ലാസിക് മോഡ് അപ്പം നമ്മുടെ റൂഫ് ടോപ്പിൽ അല്ലെങ്കിൽ റൂമിൽ വെച്ചിട്ട് നമുക്ക് എനിമീസിനെ കില്ല് ചെയ്യാനാണ് ഈ മെഷീൻ കൂടി പറയുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പതിനാറ് എനിമീസിനെ റൂം അല്ലെങ്കിൽ റൂഫ് ടോപ്പിൽ വെച്ച് കില്ല് ചെയ്താലാണ് നമുക്ക് നൂറ്റി നമ്മുടെ ആർ പോയിന്റ് കളക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ അടുത്ത മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് പാർട്ടായിട്ട് നമുക്ക് ലാൻഡിങ് മിഷൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീക്ക് സെവനിൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തേല് നമ്മുടെ ഇറാങ്കൽ മാപ്പിൽ ഹോസ്പിറ്റലിൽ നമുക്കൊരു മൂന്ന് വട്ടം ജമ്പ് ചെയ്യാനായിട്ടാണ് പറയുന്നത് പിന്നത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിറാമർ മാപ്പിലും പിന്നെ ലാസ്റ്റത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൂട്ട് ക്യാമ്പിലും റൂഫ് ടോപ്പിൽ ചാടാനായിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതിലെ ഏറ്റവും എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൂട്ട് ക്യാമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഇറാങ്കലിൽ ഹോസ്പിറ്റലിൽ ജമ്പ് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും എളുപ്പം അപ്പോൾ എല്ലാ കൂട്ടുകാരും സിമ്പിളായിട്ടും നമ്മുടെ ഈ ഹോസ്പിറ്റലിലൊക്കെ ജമ്പ് ചെയ്ത് മൂന്നു വട്ടം ജമ്പ് ചെയ്തിട്ട് നമ്മുടെ അമ്പത് ആർ പി പോയിന്റൊക്കെ കളക്ട് ചെയ്ത് എടുക്കാനായിട്ട് നോക്കുക പിന്നെ അടുത്ത മെഷീനിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ദി ക്ലാപ്പ് ഓർ ഗ്രേറ്റ് എമൗണ്ട് ഇൻ ദി സ്കൂൾ അപ്പോൾ സ്കൂളിൽ നമുക്ക് ഒരു ഗ്രേറ്റ് അല്ലെങ്കിൽ ക്ലാപ്പ് എമൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ അമ്പത് ആർ പി പോയിൻ്റ് നമുക്ക് കളക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും പിന്നെ ലാസ്റ്റത്തെ മിഷനിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ മിഷനിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിൽ ട്വൻറ്റി എനിമീസ് വിത്ത് പി വൈസൺ ഓർ എം പി ഫൈവ് കെ എസ് എം ജി ഇൻ ക്ലാസിക് മോഡ് അപ്പോൾ നമ്മുടെ എം പി ഫൈവ് കെ എസ് എം ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീക്കെൻഡി മാപ്പിൽ കിട്ടുന്ന ഒരു ഗണ്ണാണ് അത് വീക്കെൻഡി മാപ്പിൽ മാത്രമാണ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ മിക്ക കൂട്ടുകാരും ഈ മിഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ആർ പിന്നൂറ് പെട്ടെന്ന് തന്നെ ആക്കാനായിട്ട് നോക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ വീക്ക് സെവനിലെ മിഷൻസൊക്കെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണ്ടെന്നൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ മനസ്സിലാവാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ എം കെ സെറ്റ് ഗെയിമിംഗ് സൈനിങ് ഓഫ്